ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് ആൻഡ് CBSE 10th റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ഹായ്, ഞങ്ങളൊരു ഫാമിലി ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളെ കുടുംബവിശേഷങ്ങളും ഞങ്ങളെ യാത്രകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ളോഗാണ്. ഞങ്ങളുടെ പുതിയ ചാനലിന്റെ ഒരു വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓക്സ്ഫോർഡ് അക്കാദമിയുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 9th ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ലിസൺ ടു ദ മൗണ്ടെയിൻ എന്ന നാടകമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരിയായ കാവേരി നമ്പീശനാണ് ഈ മനോഹരമായ പ്ലേ, അതായത് നാടകം, എഴുതിയിരിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് പ്രകൃതി തന്നെയാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം എന്ന് ബുദ്ധിയും ദീർഘവീക്ഷണവുമുള്ള വ്യക്തികൾ നമ്മോട് പലതവണ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണം ഒരു ജീവിത രീതിയാക്കി മാറ്റിയിരുന്ന, അതല്ലെങ്കിൽ പ്രകൃതിയെ ആരാധിച്ചിരുന്ന വ്യക്തികളായിരുന്നു പണ്ടുകാലത്തെ മനുഷ്യർ. എന്നാൽ നമ്മൾ ഉൾപ്പെടുന്ന ഇന്നത്തെ തലമുറയോ? ഇന്ന് ഭൂരിഭാഗം മനുഷ്യരും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന ഇത്തരം പ്രവൃത്തികളെല്ലാം തന്നെ നമുക്ക് ദോഷകരമായി തിരിച്ചടിക്കാറുമുണ്ട്. പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന അനീതി തന്നെയാണ് പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളായി നമ്മുടെ മേൽ വന്നു പതിക്കാറുള്ളത്. വനനശീകരണവും വയൽ നികത്തലും പോലുള്ള അശാസ്ത്രീയമായ നമ്മുടെ പ്രവണതകൾ പലപ്പോഴും വരൾച്ചയ്ക്കും ക്ഷാമത്തിനും കാരണമാകാറുണ്ടല്ലോ. ഇതെല്ലാം പ്രകൃതിയുടെ ഇത്തരം തിരിച്ചടികൾക്ക് ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയം, ഉരുൾപൊട്ടൽ എന്നിവയെല്ലാം പ്രകൃതിയുടെ ഇത്തരം ദുരന്തമുഖങ്ങളുടെ നേർക്കാഴ്ചകളാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് തന്നെ തിരിച്ചടി ലഭിക്കുമെന്ന ഒരു പ്രത്യക്ഷ സന്ദേശമാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. വരൂ, നമുക്ക് നാടകം ആരംഭിക്കാം. ലിസൺ ടു ദ മൗണ്ടെയിൻ, ഈ മലയിലേക്കൊന്നു ശ്രദ്ധിക്കൂ. പ്രധാനമായും 8 കഥാപാത്രങ്ങളാണ് നമ്മുടെ നാടകത്തിലുള്ളത്. നമുക്കാദ്യം തന്നെ അവരെയെല്ലാം ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ കഥാപാത്രം ഒരു ഗ്രാൻഡ് മദറാണ്, 90കളോടടുത്ത് പ്രായമുള്ള ഒരു വൃദ്ധയായ സ്ത്രീ. രണ്ടാമത്തെ കഥാപാത്രമാണ് നാരായൺ എന്ന സ്കൂൾ ഹെഡ്മാസ്റ്റർ. നമ്മുടെ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം കൂടിയാണ് നാരായൺ. നേരത്തെ നമ്മൾ പരാമർശിച്ച ഗ്രാൻഡ് മദർ, അതായത് മുത്തശ്ശിയുടെ ചെറുമകനാണ് ഈ നാരായൺ. ഇനി മൂന്നാമത്തെ കഥാപാത്രമാണ് രാമണ്ണ എന്ന ചായക്കടക്കാരൻ. ശാസ്ത്രി, കണ്ണൻ, രുദ്രപ്പ എന്നീ പേരുകളോട് കൂടിയ 3 ഗ്രാമവാസികളും ഈ നാടകത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സാഗർ എന്ന ബിൽഡിംഗ് കോൺട്രാക്ടർ. ഇനി അവസാനത്തെ കഥാപാത്രമാണ് ദീക്ഷിത് എന്ന ഒരു കോടീശ്വരനായ വ്യവസായി. ഇതിൽ നമ്മൾ പറഞ്ഞ സാഗർ, ദീക്ഷിത് എന്നിവരെ നമുക്ക് ഈ നാടകത്തിലെ വില്ലൻ കഥാപാത്രങ്ങളായി കരുതാവുന്നതാണ്. ധർമ്മഗിരി എന്ന മലയുടെ താഴ്വാരത്തുള്ള ഒരു ഗ്രാമത്തിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ആ ഗ്രാമത്തിലാണ് നാരായണനും മുത്തശ്ശിയും രാമണ്ണയും ശാസ്ത്രിയും കണ്ണനും രുദ്രപ്പയുമെല്ലാം താമസിക്കുന്നത്. ഇവരുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്കാണ് വില്ലൻ കഥാപാത്രങ്ങളായി സാഗറും ദീക്ഷിത്തും കടന്നു വരുന്നത്. എന്താണ് സാഗറിൻ്റെയും ദീക്ഷിത്തിൻ്റെയും വരവിൻ്റെ ലക്ഷ്യമെന്നും അവരുടെ വരവോടെ ആ ഗ്രാമത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിലാണ് ഈ നാടകം സെറ്റ് ചെയ്തിരിക്കുന്നത്. ദ ബാക്ക്ഗ്രൗണ്ട് ഷോസ് മൗണ്ടെയിൻസ്, ട്രീസ് ആൻഡ് എ റിവർ ഡെപിക്റ്റിംഗ് എ നാച്ചുറൽ കൺട്രി സൈഡ് വ്യൂ. പശ്ചാത്തലത്തിൽ മലനിരകളും മരങ്ങളും ഒരു നദിയും ചേർന്നുള്ള പ്രകൃതിദത്തമായ ഒരു ഗ്രാമീണ ദൃശ്യം കാണാം. സീൻ 1 and 4 ആർ ഇനാക്റ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടെയിൻ. ഒന്നാമത്തെ സീനും നാലാമത്തെ സീനും കർട്ടൻ്റെ മുൻഭാഗത്താണ് ഒരുക്കിയിരിക്കുന്നത്. ദ കർട്ടെയിൻ റൈസസ് ഫോർ സീൻസ് 2, 3 and 5. രണ്ടാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും സീനുകൾക്ക് വേണ്ടിയാണ് കർട്ടൻ ഉയരുന്നത്. സീൻ 1, ഗ്രാൻഡ് മദർ അപ്പിയേഴ്സ് ഫ്രം ദ സ്റ്റേജ് റൈറ്റ്. സ്റ്റേജിൻ്റെ വലതുഭാഗത്തു നിന്നും ഗ്രാൻഡ് മദർ സ്റ്റേജിലേക്ക് പ്രത്യക്ഷമാകുന്നു. ഹോബിൾസ് ടു ദ സെൻറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടെയിൻ ആൻഡ് സ്പീക്സ് ടു ദ ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിബറേറ്റ് വോയ്സ്. സ്റ്റേജിന് മുന്നിൽ മധ്യഭാഗത്തേക്കായി അവർ മുടന്തി മുടന്തി നടന്നു വന്നുകൊണ്ട് വളരെ പതിഞ്ഞ എന്നാൽ വ്യക്തമായ ശബ്ദത്തിൽ ഓഡിയൻസിനോടായി ശബ്ദിച്ചു. ഹോബിൾസ് എന്നാൽ മുടന്തി നടക്കുക, അതല്ലെങ്കിൽ വേദനയോടെ തപ്പിതടഞ്ഞ് നടക്കുക എന്നൊക്കെയാണ് അർത്ഥം.
ഇവിടെ വൃദ്ധയായ ഗ്രാൻഡ്മദറിൻ്റെ നടത്തത്തെയാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. മനഃപൂർവം, ബോധപൂർവം എന്നൊക്കെയാണ് ഡെലിബറേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഇവിടെ കൃത്യതയാർന്നത് അല്ലെങ്കിൽ വളരെ വ്യക്തമായത് എന്നാണ് അർത്ഥമാക്കുന്നത്. എന്താണ് ഗ്രാൻഡ്മദറിന് ഓഡിയൻസിനോടായി, അതായത് ശ്രോതാക്കളോടായി പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഗ്രാൻഡ്മദർ: ഐ ആം എ ഗ്രേറ്റ് ഗ്രാൻഡ്മദർ. ഞാൻ ഒരു വലിയ മുത്തശ്ശിയാണ്. ഐ വാസ് ബോൺ അറ്റ് ദ ടേൺ ഓഫ് ദ സെഞ്ചുറി. നൂറ്റാണ്ടിൻ്റെ ഒരു മൂലയിലാണ് ഞാൻ ജനിച്ചത്. When there were no motor cars, അക്കാലത്ത് ഇവിടെ മോട്ടോർ കാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. No aeroplanes, വിമാനങ്ങൾ ഉണ്ടായിരുന്നില്ല. No ടെലിവിഷൻ, ടിവിയും ഉണ്ടായിരുന്നില്ല. No മൂവി, സിനിമയും. And much less noise, ഇതുപോലെ അധികം ശബ്ദങ്ങളും ഉണ്ടായിരുന്നില്ല. Pauses, ഇതും പറഞ്ഞ് അവർ അല്പനിമിഷം നിശബ്ദയാകുന്നു. ഐ വാസ് ബോൺ ഹിയർ. ഞാൻ ഇവിടെയാണ് ജനിച്ചത്. ഗ്രൂ അപ്പ്, ഇവിടെയാണ് വളർന്നത്. മാരീഡ്, വിവാഹം ചെയ്തതും ഇവിടെ തന്നെ. ഹാഡ് മൈ ചിൽഡ്രൻ. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ഗ്രാൻഡ് ചിൽഡ്രൻ, അവർക്കും കുഞ്ഞുങ്ങളുണ്ടായി. ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ, ആ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ ഗ്രാൻഡ്മദറിൻ്റെ പ്രായമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ തന്നെയാണ് ജീവിച്ചത്. ഹിയർ ഇൻ ദിസ് വില്ലേജ്, ഇവിടെ ഈ ഗ്രാമത്തിൽ. ഓൺ ദ സ്ലോപ്പ് ഓഫ് ധർമ്മഗിരി, ഈ ധർമ്മഗിരി മലയുടെ ചെരുവുകളിൽ. ദ റിവർ, ട്രീസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആർ ഓൾ മൈ ഫ്രണ്ട്സ്. ഈ പുഴയും മരങ്ങളും പൂക്കളും പക്ഷികളും മൃഗങ്ങളും എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ്. എനിക്ക് തീർച്ചയായും വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതമായിരുന്നു. ബട്ട് എ ഹാപ്പി വൺ, എങ്കിലും അത് സന്തോഷം നിറഞ്ഞതായിരുന്നു. പോസസ്, വീണ്ടും അവൾ നിശബ്ദയാകുന്നു. നൗ ഐ ആം ഓൾമോസ്റ്റ് 90. ഇന്ന് എനിക്ക് ഏറെക്കുറെ 90കളായി പ്രായം. മൈ ഗ്രാൻഡ്സൺ നാരായൺ ഈസ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. എൻ്റെ പേരക്കുട്ടിയായ നാരായൺ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ഹി കെയിം ടു മീ വിത്ത് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ്. അവനാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ആ വാർത്തയുമായി എൻ്റെ അടുക്കൽ വന്നത്. പോസസ്, വീണ്ടും നിശബ്ദയാകുന്നു. ഷാൾ ഐ ടെൽ യു അബൌട്ട് ഇറ്റ്? അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വെയിറ്റ്, നിൽക്കൂ. ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഷീ ഹോപ്പിൾസ് ഓഫ് ദ സ്റ്റേജ്. അങ്ങനെ മുടന്തി മുടന്തി അവൾ സ്റ്റേജിൽ നിന്നും പോകുന്നു. ഗ്രാൻഡ്മദറുടെ സംഭാഷണത്തിൽ നിന്നും കൂട്ടുകാർക്ക് എന്തെല്ലാം മനസ്സിലാക്കാനായി? അതെ, ധർമ്മഗിരിയുടെ ചെരുവിലുള്ള ഒരു ഗ്രാമത്തിലാണ് നമ്മുടെ മുത്തശ്ശി താമസിക്കുന്നത്. ആ ഗ്രാമത്തിലെ ഏറെ പ്രായമുള്ള ഒരു വ്യക്തി കൂടിയാണ് അവൾ. അവൾ ജനിച്ചതും വിവാഹം കഴിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയാണ്. അവർക്ക് പേരക്കിടാങ്ങളും പേരക്കിടാങ്ങൾക്ക് മക്കളും വരെ ഉണ്ടായിക്കഴിഞ്ഞു. അവരുടെ പേരക്കിടാവായ നാരായൺ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. ആ നാരായൺ എന്തോ ഞെട്ടിക്കുന്ന വാർത്ത മുത്തശ്ശിയോടായി പറഞ്ഞിട്ടുണ്ട്. ആ വാർത്ത നമുക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് നമ്മൾ കണ്ടറിയുന്നതാണെന്നാണ് മുത്തശ്ശി പറയുന്നത്. നാരായൺ പറഞ്ഞു കൊടുത്ത ആ ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്താണെന്ന് നമുക്കൊന്ന് നേരിട്ട് കണ്ടു നോക്കാം. വരൂ, നമുക്ക് ആ ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങാം. എൻറ്റർ നാരായൺ ഫ്രം ദ വൺ സൈഡ് ഓഫ് ദ സ്റ്റേജ്. സ്റ്റേജിൻ്റെ ഒരു വശത്തു നിന്നും നാരായൺ കടന്നു വരുന്നു. ആൻഡ് സാഗർ ഫ്രം ദ അതർ, മറ്റൊരു വശത്തു നിന്നും സാഗറും. ദ മീറ്റ് സെൻറ്റർ സ്റ്റേജ്. സ്റ്റേജിൻ്റെ മധ്യഭാഗത്തായി രണ്ടുപേരും കണ്ടുമുട്ടുന്നു. ആൻഡ് ഗ്രീറ്റ് ഈച്ച് അതർ, പരസ്പരം സംബോധന ചെയ്യുന്നു. നാരായൺ: വെൽക്കം, വെൽക്കം ടു അവർ വില്ലേജ്. സ്വാഗതം, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഐ ആം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. ഞാൻ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. സാഗർ: സാഗർ ഫ്രം ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സാഗർ. പ്ലീസ് ടു മീറ്റ് യു. നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം. നാരായൺ: വിൽ യു ജോയിൻ മീ ഫോർ എ കപ്പ് ഓഫ് ടീ മിസ്റ്റർ സാഗർ? മിസ്റ്റർ സാഗർ, നിങ്ങൾ എന്നോടൊപ്പം ഒരു ചായ കുടിക്കാൻ കൂടുന്നോ? രാമണ്ണാസ് ടീ ഷോപ്പ് ഈസ് ജസ്റ്റ് അക്രോസ് ദ റോഡ്, പ്ലീസ് കം. രാമണ്ണയുടെ ചായക്കട റോഡിനപ്പുറത്താണ്, വരൂ. സാഗർ: താങ്ക് യു, താങ്ക് യു. നന്ദി. ദ ലീവ് ടുഗദർ. അവർ ഒരുമിച്ച് നീങ്ങുന്നു. സീൻ ടു: കർട്ടൻ റൈസസ്. കർട്ടൻ ഉയരുന്നു. സെറ്റ് ഷോസ് രാമണ്ണാസ് ടീ ഷോപ്പ്, രാമണ്ണയുടെ ചായക്കട. സ്മോൾ ചിയർഫുൾ ഹോട്ടൽ വിത്ത് ടു ടേബിൾസ് ആൻഡ് സെവറൽ ചെയേഴ്സ്. ഒത്തിരി കസേരകളും രണ്ട് ടേബിളുമുള്ള ചെറുതും സന്തോഷകരവുമായ ഒരു ഹോട്ടൽ. ട്രാൻസിസ്റ്റർ റേഡിയോ ഓൺ രാമണ്ണാസ് കൗണ്ടർ. രാമണ്ണയുടെ കൗണ്ടറിന് മുകളിൽ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ട്. ലൈറ്റ് ഫിലിം മ്യൂസിക് ബ്ലയറിംഗ്. വളരെ പതിഞ്ഞ സ്വരത്തിലുള്ള സിനിമാ ഗാനം കേൾക്കുന്നുണ്ട്. കോൺവെർസേഷൻ ഓപ്പൺ. സംഭാഷണം ആരംഭിക്കുന്നു. മ്യൂസിക് ഫേഡ്സ്. സംഗീതം അവ്യക്തമാകുന്നു.
സാഗർ സിറ്റിംഗ് ഇരുന്നു കൊണ്ട്, യെസ് താങ്ക് യു, ഐ വിൽ ഹാവ് ടീ. എനിക്ക് ചായ നൽകിയതിന് നന്ദി. മൂവ്ഡ് ഇൻ ടു ദ വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ, യു നോ. നിങ്ങൾക്കറിയാമോ, 2 ദിവസം മുമ്പാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നത്. റെൻറ്റഡ് എ ഹൗസ് ബിയോണ്ട് ദ മാർക്കറ്റ് പ്ലേസ്. അങ്ങാടിക്കപ്പുറത്ത് ഒരു വീട് വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ബിറ്റ് പ്രിമിറ്റീവ്, ഒത്തിരി പ്രാകൃതമായതാണ്. ബട്ട് ഇറ്റ് വിൽ ഡു. എന്നാലും കുഴപ്പമില്ല. ലവ്സ് ചിരിക്കുന്നു. ഐ ആം ഓൺലി ഹിയർ ഫോർ 6 മന്ത്സ്. താങ്ക് ഗുഡ്നസ്. ഞാൻ 6 മാസം മാത്രമല്ലേ ഇവിടെയുണ്ടാകൂ. ആശ്വാസം. രാമണ്ണ ക്യൂരിയസ്ലി, വളരെ അതിശയത്തോടുകൂടി രാമണ്ണ ചോദിക്കുകയാണ്, വൈ 6 മന്ത്സ്? എന്തിനാ 6 മാസം? ഹാവ് യു കം ഹിയർ ഓർ ബിസിനസ്? നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിന് വേണ്ടിയാണോ ഇവിടെ വന്നിരിക്കുന്നത്? സാഗർ വിത്ത് അസ്നിയ, അല്പം പരിഹാസഭാവത്തിലാണ് സാഗർ മറുപടി നൽകുന്നത്. യാ, വൈ വിൽ ഐ കം ടു എ സ്ലീപ്പി ലിറ്റിൽ ഡംപ് ലൈക്ക് ദിസ് ഇഫ് നോട്ട് ഫോർ ബിസിനസ്? ബിസിനസ്സിനല്ലാതെ ഈ ഉറങ്ങിക്കിടക്കുന്ന ചെറിയ ചേരി പോലുള്ള പ്രദേശത്ത് ഞാനെന്തിനു വരണം? സ്നിയർ എന്നാൽ പരിഹാസം നിറഞ്ഞ എന്നതാണ് അർത്ഥം. ഡംപ് എന്നാൽ മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലം എന്നതാണ് അർത്ഥം വരുന്നത്. വി ആർ ബിൽഡിംഗ് എ ഹോട്ടൽ ഹിയർ. ഞങ്ങളിവിടെ ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ പോകുന്നു. എ 5-സ്റ്റാർ ഹോട്ടൽ. ഒരു 5-സ്റ്റാർ ഹോട്ടൽ. രാമണ്ണ സേവിംഗ് ടീ, ചായ കൊടുക്കുന്നതിനിടയിൽ, എ 5-സ്റ്റാർ ഹോട്ടൽ? ഒരു 5-സ്റ്റാർ ഹോട്ടലോ? ഹിയർ ഇൻ അവർ വില്ലേജ്? ഇവിടെ ഞങ്ങളുടെ ഗ്രാമത്തിലോ? സാഗർ പ്രൗഡ്ലി, വളരെ അഭിമാനത്തോടെ സാഗർ പറയുന്നു, യാ, എ ഫാബുലസ് മൾട്ടി സ്റ്റോറീഡ് ഹോട്ടൽ. വളരെ മനോഹരമായ ഒരുപാട് നിലകളുള്ള ഒരു ഹോട്ടൽ. 300 റൂംസ്, 300 മുറികൾ, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്, വീഡിയോ, ദ വർക്ക്സ്. അങ്ങനെ വീഡിയോയും ഹെൽത്ത് ക്ലബും സ്വിമ്മിംഗ് പൂളും ഷോപ്പിംഗ് കോംപ്ലക്സും എല്ലാം ഉള്ളത്. നാരായൺ സർപ്രൈസ്ഡ്, അത്ഭുതത്തോടെ. ബട്ട് അവേഴ്സ് ഈസ് എ സ്മോൾ വില്ലേജ്. പക്ഷേ ഞങ്ങളുടേത് ഒരു ചെറിയ ഗ്രാമമല്ലേ. ഓൺലി 500 പീപ്പിൾ ലിവ് ഹിയർ. ഇവിടെയാകെ 500 ആളുകളെയുള്ളല്ലോ. വാട്ട് വിൽ വി ഡു വിത്ത് എ ഹോട്ടൽ ദാറ്റ് ഹാസ് 300 റൂംസ്? 300 മുറികളുള്ള ഒരു ഹോട്ടൽ കൊണ്ട് ഞങ്ങളെന്ത് ചെയ്യാനാ? ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും സാഗറിൻ്റെ വരവ് എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഒരു പരിഷ്കാരിയായ നാഗരികനായതുകൊണ്ട് തന്നെ ഗ്രാമവാസികളോടും ഗ്രാമത്തോടുമുള്ള പുച്ഛവും അയാളുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. സാഗർ അഡ്രസ്സിംഗ് ദ ഓഡിയൻസ്, നാരായന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്നോണം ഓഡിയൻസിന് നേരെ തിരിഞ്ഞുകൊണ്ട് സാഗർ പറയുന്നു, വില്ലേജ് ഫോക്ക്, ഗ്രാമവാസികളെ, ദേ ആർ ഡംബ്, അവർ ഊമകളാണല്ലോ, ടു നാരായൺ. അതിനുശേഷം നാരായണ നേരെ തിരിഞ്ഞുകൊണ്ട്, ടൂറിസം മാൻ, ടൂറിസം, ടൂറിസമാണ് മനുഷ്യ, ടൂറിസം. റൈസസ് ഫ്രം ദ ചെയർ. അയാൾ കസേരയിൽ നിന്നും എഴുന്നേൽക്കുന്നു. ടോക്സ് ഇൻ എൻ എക്സൈറ്റഡ് വോയിസ്, വളരെ ആകാംക്ഷ നിറഞ്ഞ ശബ്ദത്തിൽ അയാൾ പറയുന്നു, ദിസ് ഈസ് എ ലവ്ലി വില്ലേജ്. ഇത് വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്. റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വാലി, ഒരു താഴ്വരയുടെ മധ്യഭാഗത്തായുള്ള ഗ്രാമം. ദ റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ യുവർ വില്ലേജ്, നിങ്ങളുടെ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ഈ നദിയുണ്ടല്ലോ, ഇറ്റ് ഈസ് ദ ക്ലീനസ്റ്റ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശുദ്ധമായതാണ്. സ്വീപ്സ് ഹിസ് ആംസ് ഹി സ്പീക്സ്, അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ തൻ്റെ കൈകൾ വീശുന്നുണ്ടായിരുന്നു. ആൻഡ് അപ് ദ ധർമ്മഗിരി മൗണ്ടൈൻ, ധർമ്മഗിരി മലയുടെ മുകളിൽ, സച്ച് എ ഗോർജിയസ് ബ്രത്ത് ടേക്കിംഗ് വ്യൂ, അതിശയകരമായ ഒരു കാഴ്ച തന്നെയാണത്. ദ വാട്ടർഫോൾസ്, വെള്ളച്ചാട്ടങ്ങൾ, ദ ട്രീസ്, മരങ്ങൾ, ദ വൈൽഡ് ലൈഫ്, വന്യജീവികൾ, മാർവലസ്, സിംപ്ലി മാർവലസ്, അതിമനോഹരം, വളരെ മനോഹരം തന്നെ. ദ പ്ലാൻ ഈസ് ടു ബിൽഡ് എ 5-സ്റ്റാർ ഹോട്ടൽ റൈറ്റ് ദിയർ ഓൺ ദ ടോപ്പ് ഓഫ് ധർമ്മഗിരി. ഞങ്ങളുടെ പദ്ധതി അവിടെ ആ മലയുടെ മുകളിൽ ഒരു 5-സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കുക എന്നതാണ്. ഓവർലുക്കിംഗ് യുവർ വില്ലേജ്, നിങ്ങളുടെ ഗ്രാമത്തെ നോക്കിക്കൊണ്ട്. പോയിന്റ്സ് ടു ദ മൗണ്ടൈൻ, പർവ്വതത്തിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് അയാൾ പറഞ്ഞത്. ഫാന്റാസ്റ്റിക്, മനോഹരമല്ലേ? സാഗറിൻ്റെ പ്രസ്താവനയോട് നാരായണൻ്റെയും രാമണ്ണയുടെയും പ്രതികരണം എപ്രകാരമായിരിക്കും നമുക്ക് നോക്കാം. നാരായൺ ഷോക്ഡ്, ഞെട്ടിത്തെറിച്ചുകൊണ്ട് നാരായൺ പറഞ്ഞു, ദ ഓൺലി കൺസ്ട്രക്ഷൻ വി ഹാവ് ഓൺ ധർമ്മഗിരി ഈസ് ദ ടെമ്പിൾ. ധർമ്മഗിരി മലയുടെ മുകളിൽ ഞങ്ങൾക്ക് ആകപ്പാടെയുള്ള ഒരു നിർമ്മാണം എന്നത് ഒരു അമ്പലമാണ്. ബിൽറ്റ് 300 ഇയേഴ്സ് എഗോ, അതും 300 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത്. രാമണ്ണ, ദ മൗണ്ടൈൻ ഈസ് സേക്രഡ് ടു അസ്, ആ പർവ്വതം ഞങ്ങൾക്ക് പുണ്യമുള്ളതാണ്. ദ റിവർ വിച്ച് സ്റ്റാർട്സ് ദർ ഫ്ലോസ് ഡൗൺ ആൻഡ് സസ്റ്റെയിൻസ് അവർ ക്രോപ്സ്, അവർ ലീവ്സ്. മലമുകളിൽ നിന്നും ആരംഭിക്കുന്ന ആ നദിയുണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ വിളകളുടെ നിലനിൽപ്പിനാധാരം, ഞങ്ങളുടെ ജീവനും. ഹൗ ക്യാൻ യു ബിൽഡ് എ ഹോട്ടൽ ദർ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അവിടെ ഒരു ഹോട്ടൽ നിർമ്മിക്കാനാകും? നാരായൺ,
There is only a narrow winding path to the top. ആ മലയുടെ മുകളിലേക്ക് ഒരു നേരിയ മലമ്പാത മാത്രമാണുള്ളത്. Your vehicles cannot go up. നിങ്ങളുടെ വണ്ടികൾക്ക് അതിനു മുകളിലേക്ക് പോകാൻ സാധിക്കില്ല. And what will happen to the houses including mine which are along the slope? മാത്രമല്ല മലഞ്ചെരുവിലുള്ള എൻ്റെതുൾപ്പെടെയുള്ള വീടുകൾക്ക് എന്ത് സംഭവിക്കും? സാഗർ, there is nothing to worry. I can tell you. വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദ ഹോട്ടൽ ഈസ് ബീയിങ് ബിൽറ്റ് ബൈ ദീക്ഷിത്. ദീക്ഷിത് എന്ന വ്യക്തിയാണ് ഈ ഹോട്ടൽ നിർമ്മിക്കാൻ പോകുന്നത്. ഹെഡ് ഓഫ് ഹിം, ദ മില്ലിനെയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഫ്രം ഡൽഹി. ഡൽഹിയിൽ നിന്നുള്ള കോടീശ്വരനായ വ്യവസായിയായ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇ ഹാസ് ദ ഓക്കെ ഫ്രം ദ ഗവൺമെൻറ്. അദ്ദേഹത്തിന് ഗവൺമെൻറ്റിൽ നിന്നും പെർമിഷൻ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് മൈ ഫേം ഹാസ് ക്ലിഞ്ച്ഡ് ദ ഡീൽ ഫോർ ബിൽറ്റിംഗ് ഇറ്റ്. എൻ്റെ കമ്പനി അദ്ദേഹത്തിന് വേണ്ടി ആ ഹോട്ടൽ നിർമ്മിച്ചു കൊടുക്കാൻ ഏറ്റിട്ടുമുണ്ട്. എവറിത്തിങ് ഹാസ് ബീൻ അറേഞ്ച്ഡ്. എല്ലാ അറേഞ്ച്മെൻറ്റുകളും കഴിഞ്ഞിരിക്കുന്നു. ഐ ഹാവ് കം ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ്. ജോലി ആരംഭിക്കുന്നതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. രാമണ്ണ അജിറ്റേറ്റഡ്. രാമണ്ണ ആകെ ക്ഷോഭത്തോടെ, അരെ, നോ വൺ ഇൻ ദ വില്ലേജ് ഹാസ് ബീൻ ടോൾഡ് അബൌട്ട് ഇറ്റ്. ഈ ഗ്രാമത്തിലെ ആരും തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ദ വില്ലേജേഴ്സ് വിൽ നോട്ട് ലൈക്ക് ഇറ്റ്. ഇത് ഗ്രാമവാസികൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഐ നോ ദേ വിൽ നോട്ട്. എനിക്കറിയാം അവർക്കിതിഷ്ടമാവില്ല. ക്ഷോഭിക്കുക, അസ്വസ്ഥമാകുക എന്നൊക്കെയാണ് അജിറ്റേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. സാഗർ ഹോട്ടലി. സാഗർ അഹങ്കാരത്തോടെ പറയുന്നു, ഇഗ്നോറൻസ് മൈ ഡിയർ ഫ്രണ്ട്, ഇഗ്നോറൻസ്. അറിവില്ലായ്മയാണ് പ്രിയ സുഹൃത്തെ, അറിവില്ലായ്മ. ദ വില്ലേജ് വിൽ നോട്ട് ബി ഹാംഡ് ഇൻ എനി വേ. കാൻ യു സീ? ഈ ഗ്രാമത്തിന് ഒരു തരത്തിലും ഉപദ്രവം ഉണ്ടാകില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? വെൻ വി വൈഡൻ ദ റോഡ് ടു ഗോ അപ് ദ ഹിൽ ആൻഡ് മേക്ക് ഇറ്റ് എ ടാർ റോഡ്. മലമുകളിലേക്കുള്ള റോഡ് ഞങ്ങൾ വീതി കൂട്ടുകയും അത് ടാറിടുകയും ചെയ്യും. Some houses will naturally be knocked down. സ്വാഭാവികമായും ചില വീടുകളൊക്കെ പൊളിച്ചേക്കാം. We will compensate handsomely. Don't you worry, man. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അതിന് നഷ്ടപരിഹാരവും നൽകും. അതുകൊണ്ട് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ലക്ഷറി ഹോട്ടൽ ഇൻ ദ കൺട്രി. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു ആഡംബര ഹോട്ടലായിരിക്കും ഇത്. ടൂറിസ്റ്റ് വിൽ പോർ ഇൻ ടു യുവർ വില്ലേജ്, എസ്പെഷ്യലി റിച്ച് വൺസ്. ടൂറിസ്റ്റുകൾ ഇനി നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തും, പ്രത്യേകിച്ചും പണക്കാരായവർ. നാരായൺ ഡൗട്ട്ഫുള്ളി. സംശയത്തോടെ നാരായൺ ചോദിച്ചു, വേർ ആർ ദ മെൻ ടു ബിൽറ്റ് യുവർ ഹോട്ടൽ? നിങ്ങളുടെ ഹോട്ടൽ നിർമ്മിക്കാൻ ആവശ്യമായ ആളുകളൊക്കെ എവിടെ? വെർ ഇസ് ദ മെഷീനറി, യന്ത്രങ്ങളും? സാഗർ ലാഫിംഗ്, ചിരിച്ചുകൊണ്ട് സാഗർ പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾ അറേഞ്ച്ഡ് മാൻ. അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു മനുഷ്യ. ദീക്ഷിത് ഡസിൻ വേസ്റ്റ് ടൈം. ദീക്ഷിത് സമയം നഷ്ടപ്പെടുത്താറില്ല. ഇ ഹാസ് ഇൻഫ്ലുവൻസ്. അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. ഹീ ക്യാൻ ഗെറ്റ് തിങ്സ് മൂവിങ്. അദ്ദേഹത്തിന് എല്ലാം പെട്ടെന്ന് തന്നെ നീങ്ങേണ്ടതുണ്ട്. സ്നാപ്സ് ഹിസ് ഫിംഗേഴ്സ്. അതും വിരൽ ഞൊടിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വിരൽ ഞൊടിക്കുന്ന വേഗത്തിൽ അദ്ദേഹം കാര്യങ്ങൾ നടത്തുമെന്ന്. ടുമോറോ ലോറീസ് ആൻഡ് ട്രക്സ് വിൽ അറൈവ് വിത്ത് സിമെന്റ്, ബ്രിക്സ്, സ്റ്റീൽ, മാർബിൾ ആൻഡ് അതർ തിങ്സ്. സിമെന്റും ഇഷ്ടികകളും സ്റ്റീലും മാർബിളും മറ്റു വസ്തുക്കളുമായി നാളെ ലോറികളെത്തും. വി ആർ ബ്രിങ്ങിങ് ദ ലേബേഴ്സ്. ഞങ്ങൾ തൊഴിലാളികളെയും കൊണ്ടുവരുന്നുണ്ട്. ഓഫ് കോഴ്സ്, തീർച്ചയായും. എ ഫ്യൂ ഹൺഡ്രഡ്, നൂറുകണക്കിന്. രാമണ്ണ, എ ഫ്യൂ ഹൺഡ്രഡ്, നൂറുകണക്കിനോ? വേർ വിൽ ദേ സ്റ്റേ? അവരെവിടെയാണ് താമസിക്കുക? സാഗർ, വി വിൽ പുട്ട് അപ് ടെമ്പററി ഡ്വെല്ലിംഗ് ഫോർ ദം അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിൽ. ഈ കുന്നിന് താഴെ ഞങ്ങൾ അവർക്കായി താൽക്കാലിക താമസ സ്ഥലങ്ങൾ ഒരുക്കുന്നുണ്ട്. യു നോ സം ടെമ്പററി ഷാക്സ്? നിങ്ങൾക്കറിയാമോ താൽക്കാലികമായ ചില കൂടാരങ്ങൾ? നോ പ്രോബ്ലം, പ്രശ്നമില്ല. നാരായൺ, യു മീൻ യു വിൽ ഹാവ് സ്ലംസ് ഹിയർ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിവിടെ ചേരികൾ ഉണ്ടാക്കുമെന്നാണോ? വൃത്തിയില്ലാത്ത അതല്ലെങ്കിൽ താൽക്കാലികമായി നിർമ്മിച്ച കൂടാരങ്ങൾക്കാണ് ഷാക്ക് എന്ന് പറയാറുള്ളത്. സ്ലം എന്നാൽ ചേരി. സാഗർ ഷ്രഗിങ്, തോൾ കുലുക്കിക്കൊണ്ട് സാഗർ പറഞ്ഞു, വെൽ ദാറ്റ് ഈസ് വാട്ട് ദേ ആർ യൂസ് ടു മാൻ. അതെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവർ പതിവായി താമസിക്കാറുള്ളത്. ദേ ലിവ് ലൈക്ക് റാറ്റ്സ്. അവർ എലികളെപ്പോലെയാണ് താമസിക്കാറുള്ളത്. ഡോണ്ട് യു നോ? നിങ്ങൾക്കറിയാമോ? നാരായൺ അനോയിഡ്, ദേഷ്യം പിടിച്ചുകൊണ്ട് നാരായൺ പറയുന്നു, മിസ്റ്റർ സാഗർ, ഐ സ്ട്രോങ്ലി ഓപ്പോസ് ദിസ് പ്ലാൻ ടു ബിൽഡ് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി. ധർമ്മഗിരിയുടെ മുകളിൽ ഒരു ഹോട്ടൽ നിർമ്മിക്കുന്നതിനെ ഞാൻ ശക്തമായി എതിർക്കുന്നു. ഐ വിഷ് വി ദ വില്ലേജേഴ്സ് ഹാഡ് ബീൻ കൺസൾട്ടഡ് ഫസ്റ്റ്. ഞങ്ങൾ ഗ്രാമവാസികളോട് ഇക്കാര്യം നിങ്ങൾ ആദ്യമേ തന്നെ ചോദിക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മിസ്റ്റർ ദീക്ഷിത് ഷുഡ് ഹാവ് ആസ്ക്ഡ് അസ് വാട്ട് വി ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ദീക്ഷിത് ആദ്യം തന്നെ ഞങ്ങളോട് ചോദിക്കേണ്ടതുണ്ടായിരുന്നു. സാഗർ കണ്ടംപ്റ്റിയസ്ലി. സാഗർ നിന്ദ്യമായ ഭാവത്തോടെ,
ഡോണ്ട് മേക്ക് മീ ലവ്, എന്നെ ചിരിപ്പിക്കരുത് മനുഷ്യ. മിസ്റ്റർ ദീക്ഷിത് ദ മൾട്ടി മില്യണയർ ഓണർ ഓഫ് 2 ഡസൻ സിനിമ ഹൗസസ്, 5 ലക്ഷറി ഹോട്ടൽസ്, 3 ഡ്രഗ് കമ്പനീസ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ബിസ്കസ് ഫാക്ടറി ഇൻ ഇന്ത്യ. മിസ്റ്റർ ദീക്ഷിത് ഹു ഓൺസ് 5 മാൻഷൻസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. യു വാണ്ട് ഹിം ടു കൺസൾട്ട് യു? കോടീശ്വരനായ അതും 24 സിനിമാശാലകൾ, 5 ലക്ഷറി ഹോട്ടലുകൾ, 3 മരുന്ന് കമ്പനികൾ, അതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ ഉടമ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 5 കൊട്ടാരങ്ങൾ സ്വന്തമായുള്ള ദീക്ഷിത്, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കാനോ? പോസസ് നിശബ്ദമായതിനു ശേഷം അയാൾ വീണ്ടും പറയുന്നു, ലുക്ക് മാൻ, നോക്കൂ മനുഷ്യ, ഇറ്റ് ഈസ് ഹിസ് മണി, ഇത് അദ്ദേഹത്തിൻ്റെ പണമാണ്. ഹിസ് ഐഡിയ, അദ്ദേഹത്തിൻ്റെ ഐഡിയയാണ്. ഹിസ് എഫേർട്ട്, അദ്ദേഹത്തിൻ്റെ അധ്വാനമാണ്. യു വില്ലേജേഴ്സ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്, നിങ്ങൾ ഗ്രാമവാസികൾക്ക് അതിനോട് ഒന്നും ചെയ്യാൻ കഴിയില്ല. രാമണ്ണ റഫിൾഡ്, രാമണ്ണ ദേഷ്യത്തോടെ, യു ഡോണ്ട് നോ അസ്, നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല. വി സെർട്ടൻലി ഹാവ് സംതിങ് ടു ഡു വിത്ത്, ഞങ്ങൾക്ക് തീർച്ചയായും ചിലതൊക്കെ ചെയ്യാൻ കഴിയും. കർട്ടൈൻ ഫാൾസ്. ആ സമയത്ത് കർട്ടൈൻ താഴുന്നു. ഇരുഭാഗത്തും നടന്നുകൊണ്ടിരുന്ന വാദപ്രതിവാദങ്ങൾ കൂട്ടുകാർ കേട്ടല്ലോ. ന്യായം ഗ്രാമവാസികൾക്കൊപ്പമാണെങ്കിലും പണവും സ്വാധീനവുമുള്ളത് ദീക്ഷിത്തിൻ്റെയും സാഗറിൻ്റെയും കൂടെയാണല്ലോ. ഗ്രാമീണർ പരിഭാവനമായി കാണുന്ന ധർമ്മഗിരിയുടെ മുകളിൽ ദീക്ഷിത്തിൻ്റെ ആഡംബര ഹോട്ടൽ സ്ഥാപിക്കപ്പെടുമോ? ഗ്രാമീണർ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത്? ഇതിൽ ആരുടെ പക്ഷമാണ് വിജയത്തിലെത്തുക? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. ഓക്സ്ഫോർഡ് അക്കാദമി ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.